നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വീണ്ടും ഒരു ടൂളാണ്. അപ്പോൾ ബ്ലാക്ക് പ്ലസ് ഡെക്കറിൻ്റെ ഒരു ആംഗിൾ ഗ്രൈൻഡർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ മെറ്റീരിയൽസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം 1500 രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഈ ടൂളിനെ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാം, എങ്ങനെ സേഫായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ബ്ലൈഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് പ്ലസ് ഡെക്കർ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ നമുക്ക് ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമുക്ക് ഇതിലേക്ക് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെന്തെങ്കിലും കട്ടിങ്, അതായത് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്ലംബിങ് സാധനങ്ങളോ അല്ലെങ്കിൽ കമ്പിയോ അങ്ങനെയുള്ള സാധനങ്ങൾ മുറിക്കാനോ കോമൺലി നമ്മൾ വീട്ടിലെ യൂസ് ചെയ്യാനോ യൂസ് ചെയ്യാം. എന്നിരുന്നാലും പ്രൊഫഷണൽസാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. അവർക്ക് അതായത് പൈപ്പ് കട്ട് ചെയ്യാനോ അല്ല ഓൾ വിത എൻ്റെ കട്ടിങ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഈ ആംഗിൾ ഡെക്കർ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൈഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൈഡ് നമ്മളിത്തെ തടിയോ, ഈ ബ്ലൈഡാണ് നമ്മൾ തടി കട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലൈഡ്. ഏതാണ്ട് മാർബിളോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഗ്രാനൈറ്റോ മാർബിൾസോ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, ടൈലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലൈഡാണ്. അപ്പോൾ ഈ ബ്ലൈഡ് തന്നെ എല്ലാം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സേഫ്റ്റി മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തിരിക്കുക. അതായത് ഗ്ലാസ് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഗ്ലാസ്സോ നമ്മൾ കണ്ണിലൊന്നും പൊടി അടിക്കാതിരിക്കാൻ, അതായത് മെറ്റൽ പീസോ എന്തെങ്കിലും കണ്ണിൽ തറച്ച് കഴിഞ്ഞാൽ വളരെ ഉണ്ടാകുന്ന ഇഷ്യൂസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് കണ്ണട വയ്ക്കാനും ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊന്ന് ഷീൽഡുകളൊക്കെ വരാൻ വേണ്ടി ഇതിലൊരു സേഫ്റ്റി പ്രൊട്ടക്ടർ ഉണ്ട്. അത് ഫിക്സ് ചെയ്യുന്നത് ഫസ്റ്റ് ആദ്യമായിട്ട് കാണിക്കാം. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് അതായത് നമുക്കിത് അതായത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ദേഹത്തേക്കൊന്നും തെറിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി മെഷറാണിത്. അത് കഴിഞ്ഞിട്ട് സ്കൂട്ടർ വയർ കൊണ്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നന്നായിട്ടൊന്ന് നല്ല ടൈറ്റ് ചെയ്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ദയവചെയ്ത് നമ്മൾ ഇങ്ങനെയുള്ള മെഷീൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ സേഫ്റ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുക. കമ്പനിയും അതായത് സേഫ്റ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത ബ്ലൈഡ് ഫിക്സ് ചെയ്യുന്ന പ്രൊസീജിയറാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ ഇവിടെ ഒരു റൊട്ടേഷൻ അതായത് മൂവൽ പോർഷനാണ്, അതായത് ഇതിൻ്റെ ഇതാണ് മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു സ്പിൻഡിലിനെ നമ്മൾ ലോക്ക് ചെയ്യുന്ന ഒരു സ്പിൻഡിൽ ലോക്ക് ഇതൊരു ബട്ടണ് പുറകു സൈഡിലായിട്ടുണ്ട്, അതിനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഈ ലോക്ക് ബ്ലോക്ക് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ നോക്കിയപ്പോൾ അത് ഇളകി വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലൈഡ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ബ്ലൈഡ് അതായത് ഇതേപോലെ പോയി ഫിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതും സ്പിൻഡിൽ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ബ്ലൈഡ് ഫിക്സ് ചെയ്യുന്ന പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കട്ടിങ് ബ്ലൈഡിൻ്റെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പ്രൊട്ടക്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഗ്രൈൻഡിങ് ടൂളുകളാണ്. അതായത് നമുക്ക് പോളിഷ് ചെയ്യാനോ അങ്ങനെയുള്ള ഇതിനൊക്കെയാണ് ഇത് പേപ്പർ, അതായത് പോളിഷ് ചെയ്യാനായിട്ട് പേപ്പർ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മളെ വുഡൊക്കെ ആണെങ്കിൽ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു പോളിഷിംഗ് ഇതാണ് ബ്ലൈഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബ്ലൈഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൊട്ടക്ടർ യൂസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ കണ്ണടകളോ എന്തായാലും ഒരു സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഫിക്സ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു സ്പിൻഡിൽ ലോക്ക് ബട്ടണുണ്ട്, അതിൽ അഴിച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു അപ്പോൾ നമുക്ക് ഇത് ഒരു പോളിഷ് ചെയ്യേണ്ടതാണ്. പോളിഷ് ചെയ്യേണ്ടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത്തിരി കൂടെ ഇത് എന്താണ് ടൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു യൂസ് ചെയ്യാനുള്ള ആ ഒരു അതായത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹാൻഡിലൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഹാൻഡിൽ ഈ സൈഡിലും നമുക്ക് നമ്മുടെ ആരെ എന്താണോ നമ്മുടെ ഹാൻഡ് ചെയ്യാനുള്ള ഒരു അതാണ്
ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണോ അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് യൂസ് ചെയ്യാനുള്ള ഒരു വിധം എങ്ങനെയാണോ ആ രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ. ഓൺ ഓഫ് സ്വിച്ച് ബട്ടൺ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഇത്തിരി സ്ട്രോങ് ആയിട്ട് ഒന്ന് പ്രസ് ചെയ്യണം. ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതാ തിരിച്ച് ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് മുകളിലോട്ടാക്കുക. അപ്പോൾ നമുക്ക് ഒരു ഇത് ഒരു തടി കഷ്ണം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ആ ഒരു തടി കഷ്ണത്തിൻ്റെ ഒരു രൂപം കാരണം അല്ലെങ്കിൽ അതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായത്. നമ്മൾ തിരിച്ചിട്ട് ഇത്രയല്ലേ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഫിനിഷായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ അതായത് ചെറിയ ചെറിയ തടി കഷ്ണങ്ങളോ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വെട്ടി കത്തിയിട്ടൊക്കെ കട്ട് ചെയ്ത് വളരെ ബുദ്ധിമുട്ട് പാടുപെടുന്നതിനെക്കാട്ടി വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ്. നമുക്ക് ഒരു 1500 രൂപയ്ക്ക് അകത്ത് ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ആംഗിൾ ഗ്രൈൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊണ്ട് തന്നെ നമുക്ക് നമുക്കൊരു കയ്യിലൂടെ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ്. കൊണ്ട് നമുക്ക് വീട്ടിൽ ഒരുപാട് അനവധി നമ്മുടെ ജോലികളും കാര്യങ്ങൾക്കൊക്കെ വളരെ ഈസി ആക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഒരു ടൂൾസ് ആയതുകൊണ്ടാണ് നമ്മൾ റയർ മേക്കേഴ്സിൽ ഇത് പരിചയപ്പെടുത്താൻ തന്നെ ഒരു കാരണമെന്ന് പറയുന്നത്. അതായത് കുറച്ച് നമ്മളെ വീട്ടിലെ ചെറിയ ചെറിയ പണികളോ അല്ലെങ്കിൽ പൈപ്പ് കട്ട് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കൊക്കെയോ എന്തിനായിരുന്നു കഴിഞ്ഞാലും നമ്മളെ വളരെയധികം ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂള് തന്നെയാണ് ഈ ബാക്ക് ബ്ലാസ്റ്റേക്കറിൻ്റെ ആംഗിൾ ഗ്രൈൻഡർ എന്ന ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഗ്രൈൻഡിങ് ടൂൾ പരിചയപ്പെടുത്തിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു. ഞങ്ങളുടെ അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്ക്, കമൻസ്, ഷെയർ എന്നായിരുന്നാലേ ഞങ്ങൾക്ക് വളർച്ചയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓളം അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.